വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുട്ടി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. എ സ്മോൾ റെസിപ്പി, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. അതായത് ഗ്രീൻ പീസ് എഗ് മസാല. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ എങ്ങനെയാണ്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. സോ ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് ഇറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തത്, നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ ഫ്രോസൺ ആയിട്ടുള്ളതല്ല, നമ്മുടെ നോർമൽ ഗ്രീൻ പീസ്, നമ്മൾ വെള്ളത്തിൽ വെച്ച് പൊതിർത്തിട്ട് എടുക്കുന്ന ഗ്രീൻ പീസില്ലേ, അതൊരു 8 മണിക്കൂറോളം വെള്ളത്തിലിട്ട് പൊതിർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു 8 വിസിലോളം എടുത്തു അതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ആക്ച്വലി എടുക്കാൻ മറന്നു പോയിട്ടോ. അതൊന്നും ഇല്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്രീൻ പീസ് അതിലിട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 ഉള്ളി എടുത്തിട്ടുണ്ട്. 2 ചെറുതാണ് കേട്ടോ, അതുകൊണ്ട് 2 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 1 എണ്ണം ഇസ് എനഫ്. ഞാൻ എടുത്തത് ഇപ്പോൾ ഏകദേശം ഒരു 2 കപ്പോളം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ്, അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ റോസ്റ്റായി എന്താ പറയുക, അങ്ങനെയൊന്നും കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഒന്ന് വെന്താൽ മതി. അപ്പോൾ ഈ മസാലയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി നമ്മൾ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാലയിലേക്കും കുറച്ച് വേണമല്ലോ, സോ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അതൊന്ന് റെഡിയായി വരട്ടെ, അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുണ്ടാക്കുന്ന ടൈമിൽ അപ്പൂനെ ഒന്ന് കാണാം. അപ്പൂടു എന്തിനാ മാമി, എന്തിനാ കുറിക്കുന്നേ? ഫുഡ് കഴിക്കാൻ മാത്രമേ എന്നോട് ഇഷ്ടമുള്ളൂ. എന്താ കുറക്കാത്തെ? തിന്ന് അപ്പൂനെ കണ്ണിന്ന് വെള്ളം എന്താ വന്ന പോലെ. എന്താണ് ഇനി വേണോ? ഇനി വേണോ? ഇനി വേണോ? വേണോ? കൈ തന്നെ നോക്ക് നോക്ക്. ഇനി ഇല്ലടാ, ഇനി ഇല്ലടാ. അപ്പൊ നിനക്ക് ഇഷ്ടമുണ്ടല്ലേ? തീർന്ന് തീർന്ന്, ഇനി ഇല്ല കേട്ടാ. പോട്ടെ പോട്ടെ. നോക്ക് നോക്ക് പോട്ടെ. ബോ ഇതെന്നാ കുറക്കാത്ത? ഇപ്പൊ കുറച്ച് ഓടിപ്പിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെയാണ് അടുപ്പത്ത് ഓരോന്ന് വെച്ചിട്ട്, ചിലപ്പോൾ ഫോണിലായിരിക്കും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. പക്ഷെ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ പോകുള്ളൂ കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഓക്കെ, വളരെ കുറച്ച് മസാലകളെ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. ഇത് ഒരുപാട് സ്പൈസി അല്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ ഓൾറെഡി കുറച്ച് മഞ്ഞൾപ്പൊടി കുക്കറിൽ ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ച് എന്ന് പറയുന്നത്. എല്ലാം എരിവൊക്കെ വളരെ ഞാൻ കൺട്രോൾ ചെയ്തിട്ടാണ് ഇപ്പം എടുക്കാറുള്ളത്. അതൊക്കെ അവനവൻ്റെ പേഴ്സണൽ ടേസ്റ്റിന് അനുസരിച്ചിട്ട് മാറ്റം വരുത്തുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പം കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തത് ചിക്കൻ മസാലയാണ്. ബാക്കി മുളക് പൊടി ആയിക്കോട്ടെ, മഞ്ഞൾപ്പൊടി ആയിക്കോട്ടെ, എല്ലാം ഇത്തിരി ഇത്തിരി മാത്രമേ ഉള്ളൂ, കുറച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ. ചിക്കൻ മസാല ഞാൻ കുറച്ചധികം ഇട്ടിട്ടുണ്ട്, കാരണം ആ ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഫുൾ റെസിപ്പിക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഫൈനലായിട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പം എരിവ് അങ്ങോട്ട് ബാലൻസ് ആയിക്കോളും. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ആ ഒരു റോ സ്മെല്ല് മാറിയതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇനി ഇത് ഇതിൽ തന്നെ അങ്ങോട്ട് റെഡിയായി വന്നോളും. ഇനി ഒന്നുമില്ല, സംഭവം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ബാലൻസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഉപ്പ് കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഉപ്പ് എനിക്ക്
കുറഞ്ഞ് തോന്നി. സോ ഞാനത് ബാലൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫൈനലായിട്ട് കുറച്ച് തക്കാളി കട്ട് ചെയ്ത് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഞാൻ ലാസ്റ്റിലാണ് ഇട്ട് കൊടുത്തത്, കാരണം ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് കുറച്ചുകൂടെ അങ്ങനെ നമുക്ക് ചവക്കുമ്പോൾ ഒക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വല്ലാതെ അടിഞ്ഞതുപോലെ ആയിപ്പോവും, ഭയങ്കര വെന്ത പോലെ ആയിപ്പോവും. ഇതാണ് എൻ്റെ ഒരു ശരിക്കൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാം ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ഇതില്ലേ മല്ലിയില, അതുകൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ, അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും, അതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ അല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ മസാലയിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ നമ്മളെ വീട്ടിലുണ്ടാക്കിയ ആ ഒരു ഗരം മസാലയുടെ ഫ്ലേവർ വേറെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗരം മസാല കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ മെയിൻ സാധനം, മുട്ട. ഇത് എഗ് മസാലയാണല്ലോ, ഗ്രീൻ പീസ് വിത്ത് എഗ് മസാലയാണ്. സോ നമ്മൾ രണ്ട് മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, മൂന്നെണ്ണം എടുക്കാം, എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ പീസ് മസാലയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം മുട്ട ചേർക്കാൻ. ആദ്യം തന്നെ നമ്മൾ മുട്ട ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇങ്ങനെ ഇടുവാണെങ്കിൽ നമ്മുടെ ഈ മുട്ട ഗ്രീൻ പീസിൻ്റെ എല്ലാ സൈഡിലും കോട്ട് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മുട്ട ഗ്രീൻ പീസിൻ്റെ എല്ലാ സൈഡിലും കിട്ടുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ മുട്ട മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ആവശ്യത്തിന് നമ്മുടെ എരു നല്ല എരു വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ക്രഷ് ചെയ്ത കുരുമുളകാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. മുട്ടയൊക്കെ നന്നായിട്ട് കോട്ടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് അതൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ, അതാണ് ഇങ്ങനെ സ്ലോ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടി റെസിപ്പീസ് റെഡി. അപ്പോൾ ഞാനിത് വൈകുന്നേരമാണ് കേട്ടോ ഉണ്ടാക്കിയത്. വൈകുന്നേരം നമുക്ക് ചായൻ്റെ കൂടെയോ കട്ടൻ ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയൂ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹെൽത്തി ആയിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. സോ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ, പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. സോ ബൈ.